ഹൈ ഡേ സ്റ്റുഡൻസ് അസ്സാമലൈക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖലീഫമാരെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം പ്രധാനമായും നാല് ഖലീഫമാരാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അവരാരക്കെയെന്ന് കഴിഞ്ഞ വാസ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്നുകൂടെ നമുക്കത് പറയാം ആരൊക്കെയാണ് ഓക്കെ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിവരാണ് നാല് പ്രധാനപ്പെട്ട ഖലീഫമാർ അപ്പോൾ ആദ്യത്തെ ഖലീഫ എന്ന് പറയുന്നത് അബൂബക്കർ ദേവിനെയാണ് അവർ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണെന്ന് പറയാം അപ്പോൾ ഈ ഖലീഫ്മാരെക്കുറിച്ച് നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഖലീഫ്മാരെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുനൂറ്റി നാൽപ്പത്തി രണ്ട് വരെ ഭരണം നടത്തിയ ഖലീഫയാണ് ഖലീഫ അബൂബക്കർ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം നാല് ഖലീഫുമാരിൽ ആദ്യത്തെ ഖലീഫയായിരുന്നു അബൂബക്കർ ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തിരണ്ടിനും അറുന്നൂറ്റി മുപ്പത്തിനാലിനും ഇടയിൽ ഭരണം നടത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പ്രവാചകനും ഭരണപ്പെട്ടതിനെ തുടർന്ന് ഇസ്ലാമിക ക്ഷേമരാഷ്ട്രത്തിൽ അടുത്ത ഭരണാധികാരി ആരായിരിക്കുമെന്നതിൻ്റെ പേരിൽ അരക്ഷിതാവസ്ഥ സംജാതമായി അൻസാറുകളുടെയും മുഹാജറുകളുടെയും ഇടയിൽ ഇടയിലായിരുന്നു ഭരണാധികാരി ചൊലി തർക്കമുണ്ടായത് അൻസാറുകൾ നബി നബി അൻസാറുകൾ സഖീഫ ബനി സാദ് മദീനയിലേക്കാൾ കൂടിയാലോചന വേദി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് കൂടുകയും അവിടെ ഭരണാധികാരി അടുത്ത ഭരണാധികാരി തങ്ങളിൽ നിന്ന് ആരാകണമെന്ന് ചർച്ച നടത്തുകയും ചെയ്തു കാരണം അൻസാറുകളാണ് ഹിജ്രവേളയിൽ പ്രവാചകനും മുസ്ലിങ്ങൾക്കും അഭയവും എല്ലാ സഹായവും നൽകിയത് അതുകൊണ്ട് തങ്ങളാണ് സ്ഥാനത്തേക്ക് അർഹരെന്ന് അൻസാറുകൾ വാദി വാദമുന്നയിച്ചു അവർ സാദ്ബിൻ ഉബൈദയും ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനത്തെ തല ഇന്നത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അൻസാറുകളുടെ ഈ ചർച്ചയെ അറിഞ്ഞ് ചർച്ചയെപ്പറ്റി അറിഞ്ഞ് മുഹാജിറുകൾ അബൂബക്കർ ഉമർ ഉബൈദ എന്നിവർ ഉടൻ തന്നെ ഈ ചർച്ചാ വേദിയിലെത്തുകയും അവരുടെ അവകാശവാദത്തെ എതിർക്കുകയും മുജാ മുഹാജിറുടെ അവകാശമാണ് അടുത്ത ഭരണാധികാരി ന്യായീകരനെ ഉന്നയിക്കുകയും ചെയ്തു പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ അബൂബക്കർ ഈ ചർച്ച അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രവാചകം സ്ഥാപിച്ചെടുത്ത തങ്ങളുടെ ഐക്യം ഇല്ലാതാകുവാൻ ഇല്ലാതാവുമെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ അദ്ദേഹം മുന്നോട്ട് വന്ന് ജനങ്ങളെ അഭിസംബോധിച്ചതുകൊണ്ട് ഐക്യം നേർത്തേണ്ട ആവശ്യം ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ പ്രസംഗം നടത്തി ഈ പ്രസംഗം അവസാനിപ്പിച്ചത് തങ്ങൾ ഉമറിനെയോ അബൂബക്കറിനെയോ ഭരണാധികാരിയെ അംഗീകരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് കേട്ട ഉമർ മുന്നോട്ട് വരികയും അബൂബക്കറിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിനെ ഞാൻ ഖലീഫയെ അംഗീകരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് മുഹാജറുകളും പിന്നീട് അൻസാറുകളും അബൂബക്കറിനെ ഖലീഫയായി അടുത്ത് ചെയ്ത് ഇങ്ങനെയാണ് അബൂബക്കർ ഇസ്ലാമിയ രാഷ്ട്രത്തിൻ്റെ ആദ്യത്തെ ഗലീഫയാകുന്നത് ഇനി ഖലീഫ ഖലീഫായതിനു ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അബൂബക്കർ ഒരു പ്രസംഗം നടത്തിയുണ്ടായി അതിന് ചുരുക്കം ഇങ്ങനെയായിരുന്നു എന്താണെന്ന് നോക്കാം ഭരണത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും അടുത്ത കഴിവുള്ള ആൾ ഞാനല്ല നിങ്ങളുടെ നിങ്ങളുടെ ഉപദേശവും സഹായവും എനിക്ക് എപ്പോഴും ആവശ്യമുണ്ട് ഞാൻ നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കുക എനിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും എന്നെ തിരുത്തുകയും ചെയ്യുക നിങ്ങളിൽ ഏറ്റവും അരക്ഷ ഏറ്റവും അശക്തൻ എൻ്റെ കയ്യിൽ നിന്നും സംരക്ഷ എൻ്റെ കയ്യിൽ എന്നും സംരക്ഷിക്കപ്പെടും ഞാൻ പ്രവാചകൻ്റെയും ദൈവത്തിൻ്റെയും നിയമങ്ങൾ അനുസരിക്കുകയും അനുസരിക്കുന്ന പോളം നിങ്ങൾ എന്നെയും അനുസരിക്കുക പ്രവാചകനെയും പ്രവാചകൻ്റെ ദൈവത്തിൻ്റെയും നിയമങ്ങൾ ഞാൻ നിരാകരിക്കുകയാണെങ്കിൽ നിങ്ങളെന്നെ അനുസരിക്കേണ്ടതില്ല ഇതായിരുന്നു പ്രസംഗം എന്നാൽ അബൂബക്കർ പ്രധാനമായും നാല് ആഭ്യന്തര പ്രശ്നം മൂന്ന് ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു നേരിട്ടിരുന്നു അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് അദ്ദേഹം നേരിട്ട ആഭ്യന്തര പ്രശ്നം സക്കാത്ത് നിഷേധം രണ്ടാമത് കള്ളപ്രവാചക വാദവും ഋദ്ധയുദ്ധവും മൂന്നാമതുമായി പറയുന്നത് സിറിയയിലേക്കുള്ള സൈനിക പര്യടനം ഇനി ഒന്നാമത്തെ എന്താണെന്ന് നോക്കാം സക്കാത്ത് നിഷേധം സക്കാത്ത് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണെന്ന് നോക്കാം അതിർത്തിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഗോത്രങ്ങളായിരുന്നു അബ്സെ ദുബിയാൻ ഈ വിഭാഗക്കാർ പ്രവാചകൻ മരണപ്പെട്ടതിനെ തുടർന്ന് മുസ്ലിമുകൾ നിർബന്ധമായും കൊടുക്കേണ്ട ആ സക്കാത്ത് നികുതി നൽകുന്നതിൽ നിന്നും ഇവർ വിട്ടുനിന്നു തങ്ങളുടെ തീരുമാനം അവർ ഖലീഫ അബൂബക്കറിനെ അറിയിക്കുകയും ചെയ്തു ഖലീഫയുടെ ഉപദേശ സമിതിയിലെ അംഗങ്ങൾ ഇവർക്കെതിരെ പെട്ടെന്ന് സൈന്യം നീക്കം നടത്തരുതെന്ന് ഖലീഫ ആവശ്യപ്പെട്ടു എന്നാൽ പ്രവാചകൻ തുടങ്ങിവെച്ച സക്കാത്ത് നിഷേധങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികൾ തീർച്ചയായും സ്വീകരിക്കും സ്വീകരിക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അബൂബക്കർ പറഞ്ഞു സക്കാത്ത് മുസ്ലിങ്ങൾ നൽകേണ്ട നിർബന്ധ നികുതിയാണ് പ്രവാചകൻ ആവിഷ്കരിച്ച നിയമം തെറ്റിദ് തെറ്റിക്കാനുള്ള അവകാശം എനിക്കില്ല ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണാണ് നിങ്ങളിൽ നിന്നും സക്കാത്ത് സഖാത്തായി പിരിച്ചെടുക്കുന്ന എങ്കിൽ അത് ഞാൻ അത് നിങ്ങൾ നൽകുക തന്നെ നൽകുന്നവരെ നിങ്ങളോട് എനിക്ക് യുദ്ധം ചെയ്യും നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും സക്കാത്ത് നിഷേധികൾ മദിനിയെ ആക്രമിക്കാൻ തയ്യാറെടുത്തത് മുൻകൂട്ടി അറിഞ്ഞ അബൂബക്കാർ ശക്തമായ സൈനിക നീക്കത്തിലൂടെ മതിനിയെ പ്രതിരോധിക്കുകയും സക്കാത്ത് നിഷേധികളെ കീഴടക്കുകയും സക്കാത്ത് അതിൽ നിന്നും പിരിച്ചെടുക്കുകയും ചെയ്തു സക്കാത്ത് അവരിൽ നിന്നും പിരിച്ചെടുക്കുകയും ചെയ്തു ഇതായിരുന്നു ഒന്നാമത്തെ ആഭ്യന്തര യുദ്ധ പ്രശ്നം രണ്ടാമത്തെ ആഭ്യന്തര പ്രശ്നം എന്താണെന്ന് നോക്കാം കള്ളപ്രചരണവാദവും നൃദ് പ്രവാചകന്റെ മരണത്തെ തുടർന്ന് മദീനയിൽ രൂപപ്പെട്ട മറ്റൊരു പ്രചാരണമായിരുന്നു കള്ളപ്രചരണവാദം അബൂബക്കർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധിയും ഈ കള്ളപ്രച പ്രവാചകവാദമായിരുന്നു പ്രവാചകൻ മരണപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന സ്വാധീനം സമൂഹത്തിൽ നിന്ന് കിട്ടാത്ത കിട്ടുന്നതിന് വേണ്ടി ചില വ്യക്തികൾ സ്വയം പ്രവാചകന്മാരായി പ്രഖ്യാപിച്ചു ഇതിനെയാണ് കള്ളപ്രവാചകത്വവാദമെന്ന് പറയുന്നത് പ്രവാചകൻ്റെ അവസാന നാളുകളിൽ യമനിക്ക് എതിരികെച്ച് കള്ളപ്രവാചക വാദത്തിനെ തുറക്കുന്ന ഗോത്രങ്ങളും തുറക്കമിട്ട ഗോത്ര നേതാവാണ് അസ്വാദുൽ അൻസി ഇസ്ലാം ഇസ്ലാം തത്വമാണ് മുഹമ്മദ് ഇസ്ലാം തത്വമാണ് മുഹമ്മദ് അന്ത്യപ്രവാചകൻ എന്നത് അദ്ദേഹത്തിന് ശേഷം ലോകത്തിൽ പ്രവാചകൻ ഉണ്ടായിരിക്കുകയില്ല അവതരിക്കുകയില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ് അതുകൊണ്ട് അസുവദുൽ അൻസ അൻസിക്കെതിരെ പ്രവാചകൻ പ്രവാചകൻ സയത്തെ എം എൽ അയക്കുകയും അസുവദുൽ അൻസിയെ വധിക്കുകയും ചെയ്തു എന്നാൽ അസുദിൻ്റെ മരണ വാർത്ത മദീനയിലെത്തുന്നത് പ്രവാചകനെ വിയോഗത്തെ തുടർന്ന് അബ്ബുബക്കർ ഖലീഫായതിനു ശേഷമായിരുന്നു നജീദ് കേന്ദ്രീകരിച്ച് കള്ളപ്രചരണവാദം ഉയർത്തിയ ഗോത് നേതാക്കന്മാരാണ് നേതാവാണ് യുലൈഹ കാലിദ്വീപിനും വലീദിൻ്റെ കീഴിൽ വലിയൊരു സൈന്യത്തെ അയച്ചുകൊണ്ട് തുഹൈലയുടെ തുഹൈല ഖാലിദ് ഇബിനു വരീതിൻ്റെ കീഴിൽ വലിയൊരു സൈന്യത്തെ അയച്ചുകൊണ്ട് തുഹൈലിയുടെ പ്രചരണത്തെ അബൂബക്കർ ഇല്ലാതാക്കി മധ്യ അറേബ്യ കേന്ദ്രീകരിച്ച് പ്രവാചക പ്രവാചകനെ പ്രവാചകത്വവാദം ഉന്നയിച്ച് ബനു തഹലീബ് ഗോത്രത്തിലെ ക്രിസ്തീയ വനിതയ വനിതയാണ് സജ്ജാഹ് തൻ്റെ വാക്ചാരിദ്ൽ ചരിതൃത്തിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പല പ്രത്യേകം കഴിവുള്ളവരായിരുന്നു കഴിവുള്ളവരായിരുന്നു തഹാജി തഹാജിന് ധാരാളം അനുയായികളെ പെട്ടെന്ന് സമ്പാദിക്കുവാനായി തഹാജ് ഉണ്ടാക്കുകയും വന്ന അതായത് ഉണ്ടാക്കുവാനായി വന്ന മുസൈലിന്മാരെ ചേർന്നുകൊണ്ട് കൂടുതൽ ശക്തമായി എന്നാൽ യമാമ യുദ്ധത്തിൽ അവർ വധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ യമാമയിലെ ഭയുമണീഫ കൊത്ത് നേതാവായിരുന്ന മുസൈലിയായി മുസൈലിമയായിരുന്നു കള്ളപ്രവാചകത്വവാദവുമായി വന്നതിൽ ഏറ്റവും കുപ്രസിദ്ധി നേടിയത് തൻ്റെ പ്രസംഗത്തിലൂടെ ജനങ്ങളെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള കഴിവ് മുസലിമക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മധ്യ അറേബ്യയിലെ നിരവധി ജനങ്ങൾ ഇദ്ദേഹത്തെ പ്രവാചകനായി അംഗീകരിക്കുകയും അനുയായികളായി മാറുകയും ചെയ്തു ഇതോടൊപ്പം തൻ്റെ അംഗബലം കൂടുവാനായി മുസൈലിമ മുഹാജിനെ വിവാഹം കഴിക്കുകയും സോറി സഹാജി സജ്ജാഹിനെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇവരെ നേരിടാൻ ഖാലുദ്ദീബിന് വലിയ നേതൃത്വത്തിൽ വലിയൊരു സൈന്യത്തെ ഖലീഫ അബൂബക്കർ അയക്കുകയും യമാമയിൽ വെച്ച് മുസൈലിമയുമായി മുസൈലിമയും ആ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തു യമാമ യുദ്ധത്തിൽ യുദ്ധത്തിലായിരുന്നു കള്ളപ്രവാചകത്തിനെതിരെയുള്ള ഏറ്റവും വലിയ യുദ്ധം യുദ്ധത്തിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറോളം മുസ്ലിമുകൾ മരണപ്പെട്ടു അതിൽ തന്നെ എഴുപത് പേർ കുറാൻ പൂർണ്ണമായും മനഃപ്പാണ്ടുബാങ്കമായിരുന്നു അവരെയാണ് ഹാഫിദ്ധെന്ന പേരിൽ അറിയപ്പെടുന്നത് ഇസ്ലാമിൻ്റെ മതനിയമനുസരിച്ച് കള്ളപ്രവാചക്തവാദവുമായി വന്നവർ അതിലൂടെ ഇസ്ലാമത്തിന് പരിധി നിന്ന് പുറത്തുപോയവരാണ് ഇസ്ലാമത്തിൽ നിന്ന് പുറത്തുപോയവർ എന്നർത്ഥത്തിലാണ് അവർക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ യുദ്ധങ്ങൾ ഇതിനെ ഈ യുദ്ധങ്ങളെ യുദ്ധങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ മൂന്നാമത്തെ പ്രചരണമാണ് മൂന്നാമത്തെ ആഭ്യന്തര പ്രശ്നമാണ് സിറിയയിലേക്കുള്ള സൈനിക പര്യടനം ഈ സിറിയയിലേക്ക് സൈനിക പര്യടനം എന്ന് പറയുമ്പോൾ പ്രവാചകൻ മരണ മരണാസന്നനായി കിടക്കുന്ന വേളയിൽ അദ്ദേഹം തീരുമാനിച്ചെടുത്ത തീരുമാനിച്ചതായിരുന്നു സിറിയയിലേക്കുള്ള മുസ്ലിം മുസ്ലിം സൈനിക പര്യടനം സിറിയയിലേക്ക് പ്രവാചകൻ അയച്ച ദൂതനെ സിറിയയിലെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനി ഭരണകൂടം വധിക്കുകയുണ്ടായി അതിനു പകരം ചോദിക്കാനായി ഏറ്റവും പ്രായം കുറഞ്ഞ ഉസാമയുടെ ഉസാ ഉസാമായയുടെ നേതൃത്വത്തിൽ സിറിയയിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിച്ചു പ്രവാചകൻ്റെ മരണത്തെ തുടർന്ന് പ്രവാചകൻ്റെ മരണത്തെ തുടർന്ന് അബൂബക്കർ ഖലീഫയായപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ഈ പര്യടനം നിർത്തിവെക്കുന്ന വയ്ക്കുവാനും പിന്നീട് ആലോചിച്ച് തീരുമാനമെടുക്കാനും ഉപദേശ സമിതി അഭിപ്രായപ്പെട്ടു എന്നാൽ പ്രവാചകൻ്റെ ലംഘിക്കാൻ എനിക്ക് എനിക്ക് അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത സൈന്യത്തെ അദ്ദേഹം സിറിയയിലേക്ക് അയക്കുകയും യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു ഇതുകൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം നമുക്കിനി പുതിയൊരു ഭാഗമായി അടുത്ത ക്ലാസ്സിൽ കാണാം അതാണ് നമുക്ക് ഖുറാൻ ക്രോഡീകരണമാണ് പഠിക്കാനുള്ളത് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വിശദമായി ക്ലാസ് എടുക്കാം ഓക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അസ്സാം വലൈക്കും